ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ഫതീസ് അക്കാദമി ഓഫ് ഇസി ലേണിംഗ് ഇന്നത്തെ വീഡിയോ എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും അഥവാ ഫണ്ടമെന്റൽ മെഷർമെന്റ് ആൻഡിറ്റ് യൂണിറ്റ്സ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ പ്രോബ്ലംസ് നമുക്ക് ആ ചാപ്റ്ററിലെ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് നമ്മൾക്ക് ഈ പ്രോബ്ലം ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തത വരും ചാപ്റ്ററിനെ കുറിച്ച് അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം സോറി പ്രോബ്ലത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട് അവയെ എസ് എ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം ഒന്നാമത്തെ എ ഈക്വൽ ടു ട്വന്റി ഫൈവ് സെന്റിമീറ്റർ എ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ എന്നുള്ളതിനെ നമുക്ക് അതിന്റെ എസ് എ യൂണിറ്റിലേക്ക് മാറ്റണം സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ് ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത് ലെങ്ത്തിന്റെ എസ് എ യൂണിറ്റ് ഏതാണ് മീറ്റർ ആണ് ഓക്കെ ട്വന്റി ഫൈവ് സെന്റിമീറ്ററിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം വൺ സെന്റിമീറ്റർ കോൺ ബൈ ഹൺഡ്രഡ് മീറ്റർ ആണ് അപ്പൊ ട്വന്റി ഫൈവ് സെന്റിമീറ്ററിന് നമുക്ക് മീറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യാം ട്വന്റി ഫൈവിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പം എന്ത് വരും ട്വന്റി ഫൈവ് ബൈ ഹൺഡ്രഡ് രണ്ട് സീറോ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് പോയിന്റ് ടു ഫൈവ് മീറ്റർ ഇനി അടുത്തത് എന്താണ് അടുത്തത് ടു അവർ ടു അവർ ഏതാണ് ബി സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി എന്താണ് ടൂ അവർ ആണ് നമുക്കറിയാം വൺ അവർ ഇസ് ഈക്വൽ ടു വാട്ട് വൺ അവർ ഇസ് ഈക്വൽ ടു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ് അപ്പൊ ടു അവർ എന്താ വരിക സമയത്തിന് അടിസ്ഥാന യൂണിറ്റ് എന്താണ് സെ യൂണിറ്റ് എന്താണ് സമയത്തിൻ്റെത് ആണ് അതായത് അവറിന് സെക്കൻഡിലേക്കാണ് മാറ്റേണ്ടത് അപ്പൊ നമുക്കറിയാം ഒരു അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി അറുനൂറ് സെക്കൻഡാണ് അപ്പൊ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ടൂ അവർ എത്ര വരുക ടു ഇൻറ്റു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എത്ര വരുക സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് സെക്കൻഡ് വരും ഇനി ഹൺഡ്രഡ് ഗ്രാം അടുത്തത് മാസന്റെ ഒരു വാല്യൂ ആണ് തന്നിട്ടുള്ളത് ഹൺഡ്രഡ് ഗ്രാം നമുക്കറിയാം മാസിന്റെ അടി എസ് യൂണിറ്റ് എന്താണ് കിലോഗ്രാം ആണ് അപ്പൊ ഈ ഗ്രാമിന് എന്താ എന്തിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത് കിലോഗ്രാമിലേക്കാണ് മാറ്റേണ്ടത് അപ്പൊ ഒരു ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വൺ ബൈ തൗസൻഡ് കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാം തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ തൗസൻഡ് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാനോ 1, 000, uh, sorry സോറി ഹൺഡ്രഡ് ഗ്രാമിന് കിലോഗ്രാമിലേക്ക് മാറ്റാന് ഹൺഡ്രഡിന് തൗസൻഡോണ് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ എന്ത് വരും ഹൺഡ്രഡ് ബൈ തൗസൻഡ് പോയിന്റ് വൺ കിലോഗ്രാം എന്ന് വരും സെയിം പ്രോബ്ലം തന്നെയാണ് യും വരുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് നമ്മള് പറഞ്ഞു ഇവിടെ മുൻപ് സിയിൽ പറഞ്ഞു ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്താണ് വേണ്ടത് നമ്മൾ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബൈ തൗസൻഡ് മൂന്ന് സീറോ ആണ് ഇവിടെ താഴെ ഡിനോമിനേറ്റർ ഉള്ളത് അതുകൊണ്ട് നമ്മള് മൂന്ന് പൊസിഷൻ ലെഫ്റ്റിലേക്ക് മാറ്റി മാറ്റി പോയിന്റ് ഇട്ടാ മതി അപ്പൊ എന്താ വരും ഇവിടെ ത്രീ പോയിന്റ് ഫൈവ് കിലോഗ്രാം കെ ഇവിടെ എഴുതിയപ്പോ ശ്രദ്ധിച്ചില്ലേ ഈ ത്രീ പോയിന്റ് ഫൈവ് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ സ്പേസ് ഇട്ടിട്ടുണ്ട് അല്ലേ അതല്ലേ നമ്മള് യൂണിറ്റുകൾ എഴുതുന്നതിന്റെ നിയമങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞത് സ്പേസ് ഇട്ട് എഴുതണമെന്ന് പറഞ്ഞിരുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ടു പോയിന്റ് ഫൈവ് കിലോമീറ്റർ കിലോമീറ്റർ ആണോ നീളത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനിറ്റ് നീളത്തിന്റെ ഒരു കിലോമീറ്റർ ആണോ ലെങ്ത്തിന്റെ അല്ല എന്താണത് മീറ്റർ ആണ് അപ്പൊ നമുക്കറിയാം വൺ കിലോമീറ്റർ ഇസ് ഈക്വൽ ടു തൗസൻഡ് മീറ്റർ അല്ലേ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ് മീറ്റർ അല്ലേ അപ്പൊ ടു പോയിന്റ് ഫൈവ് കിലോമീറ്റർ എന്താ വരാ ടു പോയിന്റ് ഫൈവ് ഇൻറ്റു തൗസൻഡ് എത്ര വരും ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഓക്കെ ഇനി അടുത്തത് എന്താണ് ഫൈവ് മിനിറ്റ് ഫൈവ് മിനിറ്റ് എന്തിലേക്ക് മാറ്റണം നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റണം മിനിറ്റ് അല്ലല്ലോ എസ് യൂണിറ്റ് സെക്കൻഡ് അല്ലേ അപ്പൊ നമുക്കറിയാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറുപത് സെക്കൻഡ് അതുകൊണ്ട് അഞ്ച് മിനിറ്റ് എന്താ വരിക അഞ്ച് ഇൻറ്റു അറുപത് മുന്നൂറ് സെക്കൻഡ് ഓക്കെ ഇനി അടുത്തത് നോക്കാം അടുത്തതൊന്നും കൂടെ നമ്മൾ മീറ്ററിനെ സോറി മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആക്കാനാണ് മൂന്ന് അളവുകളാണ് തന്നിട്ടുള്ളത് കൺവേർട്ട് ദ ഫോളോയിങ് മെഷർമെന്റ്സ് ടു മീറ്റർ മൂന്നെണ്ണാണ് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാന് സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് മാറ്റാന് മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഒന്നാമത്തത് എന്താണ് ഫൈവ് കിലോമീറ്റർ വൺ പോയിന്റ് ഫൈവ് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്താ വേണ്ടത് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൗസൻഡ് മീറ്റർ ആണ് അപ്പൊ വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോ എന്താ വരിക വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു തൗസൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഇനി ട്വന്റി സെന്റിമീറ്റർ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക വൺ ബൈ മീറ്റർ അതായത് സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ ട്വന്റി സെന്റിമീറ്റർ എന്താ വരിക ട്വന്റി ബൈ ഹൺഡ്രഡ് പോയിന്റ് ടു മീറ്റർ ഇനി മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത് തൗസൻഡോണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് എന്താണ് ഹൺഡ്രഡ് മില്ലിമീറ്റർ ആണ് അപ്പൊ ഹൺഡ്രഡ് മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യാം ഹൺഡ്രഡ് ബൈ തൗസൻഡ് ചെയ്താൽ മതി അപ്പൊ എന്ത് വരും പോയിന്റ് വൺ മീറ്റർ എന്ന് വരും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കിലോമീറ്ററിന്റെ മീറ്ററിലേക്ക് മാറ്റാൻ തൗസൻഡ് കൊണ്ട് ഗുണിച്ചാൽ മതി സെന്റിമീറ്ററിന്റെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി ഹൺഡ്രഡ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നാൽ മില്ലിമീറ്ററിന്റെ മീറ്ററിലേക്ക് മാറ്റാനോ തൗസൻഡ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഓക്കെ അടുത്തതോ അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ അസെൻഡിങ് ഓർഡർ താഴെ തന്നിട്ടുള്ള അളവുകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡറിൽ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതെന്താണ് എം എം നാനോമീറ്റർ എൻ എം സെന്റിമീറ്റർ മൈക്രോമീറ്റർ ഇതിൽ ഏത് അളവാണ് ഏറ്റവും ചെറുത് മില്ലിമീറ്റർ ആണോ നാനോമീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ മൈക്രോമീറ്റർ ആണോ ഏതാണ് ഏറ്റവും ചെറിയ അളവ് നാനോമീറ്റർ ആണ് നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പത്തേഘാതം മൈനസ് ഒമ്പത് മീറ്റർ ആണ് അല്ലേ പിന്നെ ഏതാണ് വരിക മൈക്രോമീറ്റർ ആണ് വരിക അതെത്രയാണ് പത്തേകാത മൈനസ് ആറ് മീറ്റർ പിന്നെ ഏതാണ് വരിക ആണ് വരിക പിന്നെ ഏത് വരുന്നു സെന്റിമീറ്റർ വരുന്നു ഓക്കെ ഒന്നും കൂടി പറയാം മില്ലിമീറ്റർ നാനോമീറ്റർ സെന്റിമീറ്റർ മൈക്രോമീറ്റർ ആണ് അപ്പൊ ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ഏതാണ് നാനോമീറ്റർ ആണ് പിന്നെ ഏതാണ് മൈക്രോമീറ്റർ ആണ് പിന്നെ ഏതാണ് മില്ലിമീറ്ററാണ് ആണ് എം പിന്നെ ഏതാണ് സെന്റിമീറ്റർ സി എം ഇനി ഇവിടെയോ ഒരു മീറ്റർ ഉണ്ട് ഒരു സെന്റിമീറ്റർ ഉണ്ട് ഒരു കിലോമീറ്റർ ഉണ്ട് ഒരു മില്ലിമീറ്റർ ഉണ്ട് ഏതാണ് ഏറ്റവും ചെറിയ അളവ് ഒരു മില്ലിമീറ്റർ അല്ലേ മില്ലിമീറ്റർ അല്ലേ ഏറ്റവും ചെറിയ അളവ് പിന്നെ ഏതാണ് സെന്റിമീറ്റർ ഒരു സെന്റിമീറ്റർ ഏതാണ് ഒരു മീറ്റർ പിന്നെ ഏതാണ് ഒരു കിലോമീറ്റർ ഓക്കെ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണ് തേർട്ടി ഗ്രാം തേർട്ടി മില്ലിഗ്രാം തേർട്ടി ടെൻസ് തേർട്ടി കിലോഗ്രാം ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇതെല്ലാം ഏതിൻ്റെ അളവുകളാണ് മാസിന്റെ അളവുകളാണ് ആണോ ചെറുത് ആണോ ചെറുത് ടെൻസ് ആണോ ചെറുത് കിലോഗ്രാം ആണോ ചെറുത് ആണോ മില്ലിഗ്രാം ആണോ ചെറുത് മില്ലിഗ്രാം അല്ലേ ഓക്കെ അപ്പൊ തേർട്ടി മില്ലിഗ്രാം ഏതാണ് തേർട്ടി ഗ്രാം പിന്നെ ഏതാണ് തേർട്ടി കിലോഗ്രാം പിന്നെ ഏതാണ് തേർട്ടി ടെൻസ് ഓക്കെ എങ്ങനെ വരാ തേർട്ടി മില്ലിഗ്രാം തേർട്ടി ഗ്രാം തേർട്ടി കിലോഗ്രാം ത്രീ തൗസൻഡ് ടെൻ സോറി തേർട്ടി ടെൻ ഇനി അടുത്തതോ കിലോഗ്രാം മില്ലിഗ്രാം ക്വിൻ്റൽ ടെൻ ഗ്രാം ഓക്കെ നമ്മൾ ഇവിടെ പറഞ്ഞത് തന്നെ ഇപ്പൊ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ ഏറ്റവും ചെറിയ അളവ് ഏതാണ് മില്ലിഗ്രാം ആണ് പിന്നെ ഏതാണ് ഗ്രാം ആണ് പിന്നെ ഏതാണ് കിലോഗ്രാം ആണ് പിന്നേതാണ് കിൻഡിൽ ആണ് പിന്നെ ഏതാണ് ആണ് ടെന്നാണ് ഇപ്പൊ ക്വിൻഡിലും ടെന്നാണ് നിങ്ങൾക്ക് പിന്നെ സംശയം വരിക കിൻഡിലാണോ ടെന്നാണോ വലുതെന്നുള്ളത് കിൻഡിൽ ആണ് ഓക്കെ ക്വിൻഡില് പിന്നെ ടെൻ ട്ടോ പിന്നെ നെക്സ്റ്റ് എന്താണ് സെലക്ട് ഓഡ് വൺ ഔട്ട് കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കാൻ ഏതൊക്കെയാണ് കോസ്റ്റ്യൻ ഏതൊക്കെയാണ് സെക്കൻഡ് മിനിറ്റ് പാർസക്ക് അവർ ഈ പാഴ്സെക്ക് എന്ന് കാണുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും ഇത് സമയത്തിന്റെ ആണോ ഒരു സെക്കൻഡല്ലോ കൂടെ പക്ഷെ ഇതെന്താണ് ഇത് നീളത്തിന്റെ ഏറ്റവും വലിയ അളവിനെയാണ് എന്ന് പറയുന്നത് പാർസെക്ക് എന്ന് പറയുന്നത് അപ്പൊ പാർസെക്ക് മാത്രം ഇവിടെ നീളത്തിന്റെ അളവാണ് ബാക്കി സോറി നീളത്തിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡും മിനിറ്റും അവർ ഒക്കെ ഏതാണ് അതെന്ത് യൂണിറ്റ് ആണ് സമയത്തിന്റെ യൂണിറ്റ് ആണ് അപ്പൊ ഏതാണ് വരിക പാർസെക്കാണ് വരിക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഗ്രാമ് മില്ലിഗ്രാം മില്ലിമീറ്റർ കിലോഗ്രാം ഇതിൽ ഏതാ കൂട്ടത്തില് ചേരാത്തത് ഗ്രാമും മില്ലിഗ്രാമും കിലോഗ്രാമും നമുക്കറിയാം ഗ്രാമ് മില്ലിഗ്രാം കിലോഗ്രാം ഇത് മൂന്ന് മാസന്റെ യൂണിറ്റ് ആണ് എന്നാൽ മില്ലിമീറ്ററോ മില്ലിമീറ്റർ നീളത്തിന്റെ അല്ലെങ്കിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് അതുകൊണ്ട് ഇവിടെ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് മില്ലിമീറ്റർ ഓക്കെ അപ്പോ ഏർ ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഈ പാടോ അതിൽ നമ്മൾ പഠിച്ച വിവിധ യൂണിറ്റ്സുകൾ ചെറുതിൽ നിന്ന് വലുതിലേക്കും വലുതെന്ന് ചെറുതിലേക്കും ഒക്കെ മാറ്റുന്നതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഓക്കെ അപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് മനസ്സിലാവാനുണ്ട് എന്നുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്ത് അറിയിക്കുക എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു നന്നായി പഠിക്കുക നന്നായി പഠിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ